ഇവൻക്ക് 24 ആയിട്ടുള്ളു. എത്ര? 24 അല്ലേ? വെള്ളിമാരുടെ പ്രായണ്ട്. നമുക്ക് ടൈലൊക്കെ നോക്കി നോക്ക്. രണ്ട്. അയ്യോ, ഇതെന്തത്? അയ്യോ, ചോറച്ചില്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഭക്ഷണം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തകർത്തില്ല ഭക്ഷണമൊക്കെ? അടിപൊളിയല്ലേ? അപ്പോൾ രാവിലത്തെ തീറ്റയും കൂടിയൊക്കെ കോലായത്തേക്ക് എത്തിയിട്ട് കേട്ടോ. കുറച്ച് ഉഷാറ കെട്ടി നടത്തൊക്കെ തുടങ്ങി. അല്ല, ഇപ്പം ഇച്ചിരി ഊട്ടി പൊട്ടിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഇച്ചിരി ഊട്ടി പൊട്ടിച്ചിരുന്നത് പൊട്ടിച്ചിരുന്നു കേട്ടോ. ഏ, പൊട്ടിക്കാൻ വയ്ക്കോ? എവിടെ പൊട്ടിക്കണേ? ഏ, എന്താ എൻ്റെ കുട്ടിയെ പൊട്ടിക്കരുത്. അപ്പോൾ പിന്നെ എന്നാ ഞാൻ പോട്ടെ. എന്നത്തൊരു പ്രത്യേകത എന്താണ് ഉസ്യ? അന്ന അപ്പച്ചി പോട്ടോ. അന്ന എന്തത്തെ പ്രത്യേകത എന്താ? അന്നെ കൂട്ടാണ്ട് വ്ലോഗ് എടുക്കണത് പ്രത്യേകത അല്ലേ? അത്തോ അത്തോ പോയി വിശുട്ടില്ല. ഇന്ന് ഞാൻ എവിടേക്കാ പോണ്? നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകണേ. കൂട്ടുകാരൻ്റെ ഒരു കുട്ടി കുട്ടി പ്രസവിച്ച് കിടക്കണ്ടിരുന്നു. അവൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ, ആ കൂട്ടുകാരൻ്റെ കൂടെ അവനും കൂടെ നമ്മുടെ കിട്ടണേ. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വ്ലോഗ് എടുക്കാനുള്ള സമയമില്ല. പോട്ടെന്നാ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. എന്താണ് നമ്മുടെ ചങ്ക്? ജംഷീർ ഉണ്ടാവും. ജംഷീറാണ്. അപ്പൊ നമ്മള് ഇതാ ഇതിന്റെ ഉള്ളിലേക്ക് കേറുകയാണ്. അപ്പൊ നമ്മുടെ ജംഷീറിന്റെ അനിയ സലാം, ചെറുതുത്തിയുടെ മുത്തുമണി, രണ്ട് മുത്തന്. അന്നെ കാണിച്ചു കൊടുക്കണ്ടോ? ഇത് നമ്മുടെ സഫ കുട്ടി. സഫ കുട്ടി, സഫ കുട്ടിയെ നോക്കടി. അനിക്കുന്നു അവിടുന്ന് ആര് പ്രമുഖ അല്ല സഫ കുട്ടിയെ. അതിന് നല്ല സംസാരമല്ല, ഇപ്പൊ സംസാരിക്കില്ലല്ലോ. ആ അതാണ്. അപ്പൊ ഞാൻ നോക്കി, അപ്പൊ ഞാൻ നോക്കി കുട്ടിനെ കാണാൻ പോണേലൊക്കെ നോക്കി. അവള് ഇൻട്രൊക്കെ പറഞ്ഞ് തകർക്കല്ലേ. ഇയെന്താ നമ്മുടെ പറയാത്തെ? വലിയൊരു ചാനലിന്റെ മുതലാളി മുതലാളി ഉണ്ട്. രണ്ട് ചാനലിന്റെ മുതലാളി. അതിൽ മാറ്റി വേണം മുഖം കാണിച്ചു കൊടുക്കട്ടെ. എന്താണ് ചെറിയ സുഖം? അവിടെ സുഖമായിട്ട് കാലൊക്കെ രണ്ട് കാലം കേറ്റി. രണ്ട് കാലിന്റെ അടിയിലും പ്രശ്നമാണ്. പരസായം ഉണ്ടെന്ന് അവിടെ. അതുകൊണ്ട് വിചാരിച്ച സ്ഥലത്തെത്തി. ഇത് രണ്ടു നില നമുക്ക് തന്നെ. ഒരു നിലയാണ്. അങ്ങനെയാണല്ലേ? അത് അതാണ്. ആ സമയം കറക്റ്റാണ്. ഇതാണ് പിന്നെ അമ്മോസക്ക അല്ലേ? ഇപ്പ ഇതാണിപ്പ. ഞങ്ങള് 10:10 ചെറുതുത്തിക്കാര് മൊത്തം ഇവിടെ കുടിക്കുക. ചെറുതുത്തിക്കാര് മൊത്തം ഇവിടെ കുടിക്കുക. നമ്മുടെ ജംഷീറിന്റെ അമ്മ അല്ല ഈ ജംഷീർ. ഇത് സലാമ്. അതാ അവനെ പിന്നെ പറഞ്ഞില്ല. അവൻ ഫേമസ് അല്ലേ? ചെറുതുത്തര അങ്കല്ലേ? പക്ഷെ സെഫ് മാത്രം എന്നോട് മുണ്ടില്ല. എന്നൊക്കെ ഒരു മുട്ടായി കേട്ടാ ഞാൻ. എന്നിട്ട് മുണ്ടിയാ നിന്നോട്. അല്ല ഞാൻ മുട്ടായി കൊണ്ട് കേട്ടോ, ഞാൻ മേടിച്ചു പോവും. ആ അത് ശരി. കുറച്ച് 10-ാം ക്ലാസ് ആയ എന്തപ്പോ അടിപൊളിയല്ലേ? 3 ചെക്കന്മാരായി, ഇപ്പൊ 3 പേരക്കുട്ടികളും ആയി, ഒക്കെ ആയി. പിന്നെ ഇപ്പൊ എടുക്കാൻ ഇഞ്ഞ് 10-ാം ക്ലാസ്സൊക്കെ അധികം അല്ലേ? 3 പേരക്കുട്ടികളായി. ഇനി അടുത്ത വെയിറ്റ് ചെയ്ത് നിക്കാണ്. എന്തിനാണ്? എന്താണ് ആരിതോ? ആ കുട്ടിയെ വാപ്പ പെണ്ണാണ് വന്നിക്കണ്. ഇതാണ് ഉമ്മ പടച്ചോനെ. ഞങ്ങളൊന്ന് കാണട്ടെ, നേരെ കാണട്ടെ. പക്ഷെ ഞാൻ അന്ന് വീഡിയോയിൽ കണ്ടപ്പോ ഇങ്ങനെ അല്ലല്ലോ തോന്നിയത്. അന്നാന്റെ വീഡിയോയില് ഗ്ലാമർ കൂടി, ഒന്നുകൂടി വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ. ഒന്നുകൂടി കെട്ടിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ചൂടാവട്ടെ കെട്ടിക്കാൻ. ഇപ്പൊ ചൂടാ പടം മുഖം മാറി. അപ്പൊ നമ്മള് മൂത്താപ്പ ആദ്യമായിട്ട് കുട്ടിനെ കാണാൻ പോവാണ്. മൂത്താപ്പാടെ കയ്യിലേക്ക് കുട്ടിനെ. സഫ താര അനിയത്തിയ അങ്ങനെ ഒരു എണ്ണിവാവ് കൂടിയില്ലേ. വാപ്പ രണ്ടാളെ വാപ്പയില്ലേ? രണ്ടാളെ വാപ്പയി കണ്ട പറയണില്ലല്ലോ. പേരിട്ടോ എന്തട്ടാണ്? റിഫ. ലിഫ. ലിഫ ബിന്ദു സലാം. അവള് സഫ ബിൻ സലാം അല്ലേ? എല്ലാവർക്കും 5 പേരെന്തിനായി ചേർത്തി കൊടുക്കണേ. അപ്പൊ അങ്ങനെ അടുത്തൊരു സ്വത്തുമണി അല്ലേ. മുത്താപ്പ
എന്തോ മുത്തപ്പ ഒന്ന് നോക്കാത്ത നേരം പോലെ മുത്തപ്പ ഒന്ന് കൈക്ക് പിടിക്ക് മുത്തപ്പ പിള്ളേരെ ആ മുത്തപ്പ മൂത്രയ്ക്കോ വിട്ടി ചെറിയ അല്ല എന്താ പുണ്യാഹം എന്താ പറയുന്നത് പറയണേ ഉണ്ണിമൂത്രം പുണ്യാഹം ഉണ്ണിമൂത്രം പുണ്യാഹാണ് കുഴപ്പമില്ല അപ്പൊ ആദ്യമായിട്ട് ആ മുത്തപ്പ എന്ന് പറഞ്ഞാ സഫ മുത്താപ്പ കുട്ടിനെ കൊണ്ട് വേണേന്ന് സഫ മുത്താപ്പ കുട്ടിനെ കൊണ്ട് വേണേന്ന് മനത്തുറ കണ്ടില്ലേ കുട്ടനം മന ആദ്യമായിട്ട് കാണാണ് അല്ലേ അപ്പൊ ഇങ്ങനെ രണ്ട് കുട്ടികളെ തള്ളാല്ലേ പക്ഷേ എന്റെ എന്ത് വിശേഷം സുഖം അല്ലേ എന്താ പോരിന് അവിടെ ചെറുതിക്കുന്ന വരിന് മൂന്ന് അയ്യ അവൻ പറഞ്ഞു ഒന്നര മാസം ആകുമ്പോ കൊണ്ടുവന്നവൻ പറഞ്ഞു അല്ലേ എന്ത് മൂന്ന് മാസം കൊണ്ടുവരുന്നേ അല്ലെങ്കിൽ ഇവിടെ നോട്ടേ അല്ല എണ്ണിനങ്ങള് കൊണ്ടുപോട്ടെ എണ്ണിനങ്ങള് കൊണ്ടുപോട്ടോ ഇവിടെ വേണ്ടാന്നല്ല സഫക്ക് വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടോട്ടെ അതും വേണ്ട വായിൽ നമുക്ക് പോവാൻ കുട്ടിരെ മൂത്താപ്പ വന്നാറിനാവും കുട്ടിരെ മൂത്താപ്പ വന്നാറിനാവും അപ്പൊ കുട്ടിനൊക്കെ കണ്ടു കുട്ടിനെ കണ്ട ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് നമ്മള് ചോറ് കുറച്ചല്ലേ കുട്ടിനെ കണ്ട ക്ഷീണം മാറ്റിനെ കണ്ട ക്ഷീണം കുറച്ച് ചോറ് തിന്നുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടാമത്തെ ഇടുന്നില്ല കാരണം നമ്മുടെ തടി ഉണ്ടെങ്കിൽ എന്താണ് ഇവൻ കുറച്ചതിനുള്ളൂട്ടോ കുറച്ചതിനു വിളിച്ചാലും ഒരു പത്ത് നേരം തിന്നു മാത്രം നമ്മള് മൂന്നേരം പൊറാട്ടെന്ന് വെച്ചാ അല്ല അത് മനസ്സിലായി നമുക്ക് അറിയാലോ അപ്പൊ അവിടുന്ന് നമ്മുടെ കൂടെ അല്ലേ തിന്നണത് അപ്പൊ എന്തായാലും ഇനി വല്ലാണ്ട് ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മള് തീറ്റ മുടങ്ങും അല്ലെ സലാമേ അല്ല ഈ ബ്ലോഗ് എടുക്കണ്ടേ ഇരുന്നോ ചോദിക്കുന്നോ കുറച്ച് ഞാൻ ആദ്യം ഓടിക്കൂട്ടപ്പെടുന്നേ അപ്പൊ നല്ല അടിപൊളി മന്തി ഉണ്ടല്ലേ ഇത് സത്യം പറയുന്നത് ഞാൻ ബിരിയാണി വെക്കാം എന്റെ ബിരിയാണി ബിരിയാണി ഞാൻ വന്നാലും ഞാൻ എത്താൻ വൈകി അതുകൊണ്ടാണ് അല്ലെ ഞാനിപ്പോ ഇത് ഏതൊക്കെ ഒരു പുതിയ എന്താ എന്റെ പേരെന്താണ് ചിരിക്കാൻ പറ്റണില്ലേ അല്ലടി വർക്കിനും ഉണ്ടോ ശമ്പളം കടിക പൈസ അടിക്ക അന്നോട് ആരാന്ന് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അന്നോട് ആരാ പറയും അല്ല ശമ്പളം കട്ടിക്ക ബൈക്കിൽ കുറെ പൈസ ഉണ്ടാവും നമ്മളെ കുടി വന്നിട്ട് ആരാ നമ്മളോട് ചോദിക്കാ അതാ ചിരിക്കില്ല പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ കൊണ്ട് ചിരിക്കില്ല പറഞ്ഞു ഞാൻ ഇവിടെ അനിയത്തിയാണ് പറഞ്ഞത് ഞാൻ വിട്ടുപോയതാണ് അങ്ങനെ രണ്ടാളോ വന്നിക്കണില്ല തന്നെ കളിയാക്കണു അല്ല ഇച്ച് അവള് എന്താ ഭയങ്കര കീരിയും പാമ്പുണ്ടോ എന്താ ചിരിച്ചില്ലെങ്കിലോ ചിരിക്കേണ്ട ആവശ്യമില്ല ഇന്ന് പോവണവനെ അതാണേ ആ ഇന്ന് പോന്ന ഒരു അന്ന വേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ അന്ന കാണണ്ട അന്ന പോകാൻ ആവശ്യമില്ലല്ലോ ഇവിടെ അതൊന്നും പോവണേ ഏ വാപ്പ എന്താ ജോലി ഹലോ ഇങ്ങോട്ട് നോക്കില്ല ഐഷ പറഞ്ഞപ്പോ ഐഷ നോക്കില്ല കുട്ടി നോക്കില്ല
മൂത്താപ്പനെ എപ്പഴാ കുട്ടി നോക്കിക്കണിട്ടോ. അമ്മമ്മ പോവാണ്, നോക്കിക്കോ. അമ്മമാനെ മൂത്താപ്പാനെ നോക്കിക്കോ. കണ്ടേ മൂത്താപ്പ കുട്ടരെ കളിയാക്കണല്ലേ. എന്താ മൂത്താപ്പ കൊണ്ട സത്യം സത്യം കറക്റ്റാണ്. തിരിച്ചു നോക്കി ഒരു ചായ നോട്ടം നോക്കണം. ഇത്ര നേരം നല്ല നോട്ടം നോക്കിയായിരുന്നു. ഇപ്പൊ നോക്കണ നോക്കിയോക്ക്. ഇണ്ടേ സത്യം. നിങ്ങക്ക് രണ്ടാക്കൊന്നും തല്ലൂടാൻ പറ്റുമോ? ആര് ജയിക്കാ നോട്ടം? ആ തല്ലൂടാൻ പറ്റിച്ചു തല്ലൂടാ. നോക്കാൻ തന്നെ പറ്റൂല. അപ്പൊ ഇതാണ് നമ്മുടെ ഫാത്തിമ അല്ലേ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര്, ചാനലിന്റെ പേര് അറിയാം. സലാമ എന്താണ്? ആ അപ്പൊ ചപ്പു ആൻഡ് സെലു എന്നാണ് ചാനലിന്റെ പേര്. കിട്ടുന്നില്ല സലാമ. ചപ്പു ആൻഡ് സലു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫാമിലി മൊത്തം തകർക്കാണ്. എന്താണ് അല്ല അത് വീഡിയോ എടുക്കാടി പാവടിയാണ്. അപ്പൊ എല്ലാരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാ അല്ലേ. അങ്ങനെ തന്നെ അല്ലേ. എന്താ നീ എത്ര ദിവസം കണ്ടു വരിക? നമുക്ക് മൂന്ന് വേണ്ട. രണ്ടു മാസം കഴിഞ്ഞാൽ പറഞ്ഞു, രണ്ടു മാസം കഴിഞ്ഞാൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നെ കാണാനോ? എന്നോട് പറയണ ആ ലൈൻ അടിക്കുമ്പോ കാണാൻ പോയിണ്ടായിരുന്നു കേട്ട് കാണാൻ പോയിണ്ടായിരുന്നു. അപ്പൊ അല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പറയും അല്ലേ. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ലിങ്ക് താഴെ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ദശത്തെ പാട്ട് ഉമ്മ എങ്ങനെ പാടിയത്? കഴിഞ്ഞോ? ഇതോ പറഞ്ഞാ പറഞ്ഞ പറഞ്ഞില്ല. സഫക്ക് എന്താ പറയാനും അതിനെന്താ എനിക്ക് പറയാനുള്ളത്? അങ്ങനെ അവഹേളിച്ച് നിക്കില്ല. ചക്കനിക്ക് 24, ഇവൻക്ക് 24 ആയിട്ടുള്ളൂ. എത്ര? 24 അല്ലേ. വല്യമ്മയുടെ പ്രായമുണ്ട്. നമുക്ക് ടൈ കളക്ക നോക്കി നോക്ക്. മകളോ കരീനോടൊന്നിട്ട് അല കണ്ടില്ലടാ. സലാമിന്റെ വീഡിയോ പെട്ടില്ല. ആ രണ്ട്. അയ്യോ ഇതെന്തത്? അയ്യോ യാരുടെ കൂട്ടിക്കൊണ്ടു സലാമിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു. കറഞ്ഞു ചക്കൻ കറഞ്ഞു. ഇവിടെ നോക്കി ഇതാ കറിഞ്ഞു. ഇവളും കറിഞ്ഞു. ഇവളും കറിഞ്ഞു. എല്ലാരും കറിഞ്ഞു. അന്നപ്രസവത്തിന് കൊണ്ടുവരിക. സഹിക്കണ്ടല്ലേ. അതാ ജംഷി കറിയിടു. അപ്പൊ ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ കാണാം. ഓക്കെ അടുത്ത ഇറച്ചിലുണ്ടോ? അപ്പൊ നമ്മുടെ എവിടെ എവിടെ സ്ഥലം എവിടെ പറഞ്ഞേ? വണ്ടൂരത്തെ നമ്മുടെ മുത്തുമണികളാണ് കേട്ടോ. അപ്പൊ ഭക്ഷണം ഇഷ്ടമായോ? അപ്പൊ എവിടെ എവിടെ ട്രിപ്പ് എവിടെ പോയി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? അപ്പൊ നമ്മുടെ അവിടെ നമ്മുടെ മുത്തുമണിയിൽ വന്നാട്ടോ. ചെറുതുരുത്തിക്ക് വന്നാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ എല്ലാരും എല്ലാരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ചാനലൊക്കെ കേട്ടോ അല്ലേ. എല്ലാരും ചെയ്തുകൂടാ.
എപ്പഴാ പോറയില്ല ഫുഡ് കഴിച്ചില്ലേ സൂപ്പർ അല്ലേ അടിപൊളി ഫുഡ് അല്ലേ മുർഷിനെ കറിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിട്ട് മുർഷിയാണ് മനസ്സിലായിട്ടില്ല കേട്ടോ അല്ലേ അന്റെ പേര് ഫാസില അടുത്ത ഞങ്ങള് അപ്പൊ എല്ലാരും ഇപ്പൊ 11 മണിയാവും ചോറച്ചില്ലേ എങ്ങനെയുണ്ട് ഞങ്ങളെ നാട്ടിലെ ഭക്ഷണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തകർത്തില്ല ഭക്ഷണ അടിപൊളിയല്ലേ ഏ ആരാ അങ്ങനെ ചോദിച്ചു അല്ല ഞങ്ങള് പ്രസ്ഥിരം ഉണ്ടാവും അതാ ചോദിച്ചത്.